സാധിപ്പിക്കാൻ വേണ്ടി 200-ലധികം അബോർട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന് വിവിധ ക്ലിനിക്കുകളിലായി കൊണ്ടുപോയി സ്ത്രീകളെ കൊണ്ടുപോയി അബോർട്ട് ചെയ്യിച്ച ആളാണ്. 200-ലധികം ചക്രയ്ക്ക് ജീവിച്ചിരിപ്പുണ്ട് അയാൾ. ഇപ്പോൾ കാത്തലിക് ചർച്ചിലേക്ക് മടങ്ങി വന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇദ്ദേഹത്തിന്റെ മനസ്സാന്തരം എങ്ങനെ നടക്കുന്നതെന്ന് അറിയാമോ? അദ്ദേഹം ഒരു മാളിൽ, ഒരു ഷോപ്പിംഗ് മാളിൽ ചെന്നിട്ട് അദ്ദേഹം അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു സ്ത്രീ വന്നിട്ട് മാതാവിന്റെ ഒരു മെഡൽ അയാൾക്ക് കൊടുക്കും. മാതാവിന്റെ മെഡൽ കൊടുത്തിട്ട് ആ സ്ത്രീ കൗൺസിലിങ്ങിന് നമ്മളോട് സാധാരണ ദർശനം പറയുന്ന പോലെ ഈ മനുഷ്യന്റെ ജീവിതത്തിലെ കാര്യങ്ങളെല്ലാം അയാളോട് പറയും. എന്നിട്ട് പറയും, പരിശുദ്ധ അമ്മ, പരിശുദ്ധ അമ്മയുടെ സൈന്യത്തിൽ ചേരാൻ നിന്നെ വിളിക്കുന്നു, വരാൻ പറയും. ആ മനുഷ്യൻ ആ മെഡലും കൊണ്ട് പോകും. അയാൾ ജീവിതത്തിൽ അന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത സമാധാനം ആ മെഡൽ, ആ ആ വ്യഞ്ജനിച്ച വസ്തു, ആ മാതാവിൻ്റെ ഒരു കാശുരൂപം, അത് കയ്യിൽ വെച്ച് അയാൾ കിടക്കുമ്പോൾ അയാൾ ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത സമാധാനം, അതാണ് അയാളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത്. ദൈവം തന്നിട്ടുള്ള ആയുധങ്ങൾ, ജപമാല, ഉപവാസം, കരുണയുടെ ജപമാല, മാതാവിൻ്റെ രക്തക്കണ്ണീർ ജപമാല, മധ്യസ്ഥ പ്രാർത്ഥനകൾ, ദൈവദൂതന്മാരോടുള്ള മധ്യസ്ഥ അപേക്ഷകൾ, പരിശുദ്ധ കുർബാന, സഭായുടെ സംവിധാനം, പുരോഹിതന്റെ ആശീർവാദം, വീട് വഞ്ചരിപ്പ്, ഹോളി വാട്ടർ. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് വെള്ളം വെഞ്ചരിച്ച് ഇവിടെ വെച്ചിരിക്കും. ദൂരെ നിന്നൊക്കെ വന്നിട്ടുള്ള ആളുകൾ നിങ്ങളൊരു കുപ്പി ഇവിടെ നിന്ന് സംഘടിപ്പിച്ച് കുറച്ച് വെള്ളം നിങ്ങൾ കൊണ്ടുപോകണം. അത് വെഞ്ചരിച്ച വെള്ളമാണ്, അത് ഉപയോഗിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിത് ഇത് കേരളത്തിൽ നിന്ന് കൊണ്ടുവന്നു. വെഞ്ചരിച്ച ഹോളി വാട്ടറാണ് ഇത്. ഇത് കൊണ്ട് നടക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഇതിന്റെ പവറ് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ വരും. പിശാചിനോടുള്ള പോരാട്ടത്തിൽ നമ്മൾ യുദ്ധം ചെയ്യുന്ന സമയത്ത് വിശുദ്ധ ജലം ഇവ നമുക്ക് തന്നിരിക്കുന്ന ഒരു ആയുധമാണ്. ഇതെല്ലാം ഉപയോഗിക്കണം. പിശാചിനോടുള്ള പോരാട്ടം, നമ്മുടെ കുടുംബങ്ങളിൽ വിശുദ്ധ ജലം തളിക്കണം, വീട് വെഞ്ചരിപ്പിക്കണം, കുമ്പസാരിക്കണം, ഒരുങ്ങണം, യോഗ്യതയോടെ കർത്താവിനെ സ്വീകരിക്കണം. ഇതെല്ലാം പ്രിയപ്പെട്ടവരെ നമ്മളെ ഈ ആത്മീയ പോരാട്ടത്തിൽ സഹായിക്കും. അപ്പോ വെള്ളം വെഞ്ചരിച്ച് വെച്ചിരിക്കുന്ന നിങ്ങൾക്ക് ആവശ്യമുള്ള ഉച്ചയ്ക്ക് അങ്ങോട്ട് വരട്ടെ. വൈകുന്നേരം ഇതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ ശുശ്രൂഷകരെ സമീപിച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വെഞ്ചരിച്ച വെള്ളം കിട്ടും. അത് കൊണ്ടുപോകണം, കൊണ്ടുപോയി ഉപയോഗിക്കണം, വീടുകളിൽ തളിക്കണം, രോഗികൾക്ക് കൊടുക്കണം. കർത്താവ് അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവര്, ഞാൻ ഈ ലഞ്ച് ബ്രേക്കിന്റെ സമയം നിങ്ങൾ ഭക്ഷണം കഴിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. കഴിച്ചോട്ട് ഒരുപാട് അസുഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായതല്ലാതെ വലിയ മെച്ചമൊന്നും ഉണ്ടായില്ല. വശങ്ങളിലേക്ക് കുറെ നമ്മൾ വളർന്നതല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഒരു നേരം കഴിച്ചിട്ടും ചത്തുപോകുന്നു. ഈ ഉണ്ടാക്കിയ ഭക്ഷണം വേസ്റ്റ് ആക്കുകയും ചെയ്യും. ഇനി എല്ലാവരും കൂടെ അങ്ങ് കഴിക്കുന്നില്ലെന്ന് വിചാരിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നില്ല. അപ്പൊ അത് വേസ്റ്റ് ആക്കുകയും ചെയ്യരുത്, ഭക്ഷണം കഴിച്ചു വെച്ചേക്കും. ഞാൻ പറയുന്നത് ആ സമയത്ത് പോയി ലക്കളെ ഉണ്ടാക്കിയതെല്ലാം കടയായിരുന്നു. അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് പോയി വെള്ളം കിട്ടുന്നെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് അടങ്ങി ഒതുങ്ങി വന്ന് ഞാനൊരു കൾച്ചറില്ലാത്ത ആളാന്ന് എനിക്ക് തോന്നുന്നുണ്ടാവില്ലേ. അതിൽ വർത്തമാനം കേട്ടിട്ട് ഞാൻ മനഃപൂർവ്വം പറയുന്ന, കാരണം ചില സാധനങ്ങളുടെ തലയ്ക്കകത്ത് കയറണമെങ്കിൽ നല്ല നാടൻ ഭാഷ പറയണം. മനസ്സിലായോ? നല്ല സാഹിത്യം പറയാൻ എനിക്കറിയാം. ഞാൻ കുറേ സാഹിത്യം പഠിപ്പിക്കുന്നു.